ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയ ജനമേ, ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം, ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയ ജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോൻപുകാലം ഭക്തിപൂർവം നാം ആചരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നന്മകളെ പരിപോഷിപ്പിക്കുവാനായിട്ടാണ്. പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നു എങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സഹായവും അവിടുത്തെ കൃപയും ഇല്ലാതെ ഒരു നന്മയെക്കുറിച്ച് പോലും ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത മനുഷ്യർ ദൈവത്തിൻ്റെ ഈ സഹായം മാറ്റി നിർത്തിയാൽ പിന്നെ എന്താണ് എന്നുള്ള ഒരു ചോദ്യം വരും. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നാം ഓരോരുത്തരും എപ്പോഴും ദൈവിക ചിന്തയിൽ ദൈവിക കൃപയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് അവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ തന്നെ ജീവിതത്തിലെ നന്മയെ പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പിൻബലത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് ദൈവം നമ്മൾ കുടികൊള്ളുന്നു, ദൈവത്തിൻ്റെ സഹായം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നു തന്നെയാണ്. എന്നാൽ മനുഷ്യരായ ബലഹീനരായ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിന്മയായിട്ടുള്ളത് മാനുഷികമായിട്ടുള്ളത് കൂടുതൽ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും എപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബലഹീനതയെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുക, അത് മനുഷ്യരായ ദൈവസൃഷ്ടിയായ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നോൻപ് ആചരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ നന്മയെ പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നന്മയെ നാം വളർത്തുന്നുവോ അത്രത്തോളം ദൈവിക ചൈതന്യം നമ്മൾ കുടികൊള്ളുന്നു എന്നതാണ്. ദൈവിക ചൈതന്യം നമ്മൾ കുടികൊള്ളുമ്പോൾ അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ദൈവിക സന്നിധിയിലേക്ക് സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി കടന്നു ചെല്ലുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും എന്നത് തന്നെയാണ് ഈ നോൻപുകാലം. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമ്മുടെ നന്മയെ പരിപോഷിപ്പിക്കുന്ന ദിനങ്ങളാക്കി മാറ്റണമെന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ഈ ബലിയിൽ സംബന്ധിക്കുന്ന ഈ ബലിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെ നമുക്ക് ദൈവപിതാവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കാം. അവിടുത്തെ കൃപയ്ക്കായിട്ട് ഈ ബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലഹമാരോടും വിശുദ്ധരോടും
സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ഏകജാതന്റെ ആഗമനം അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുവാൻ അങ്ങേ ജനത്തിന് വരമരുളുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ രക്ഷയുടെ വിധികർത്താവായ അവിടുന്ന് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുന്ന് ആഗതനാകുമ്പോൾ ഞങ്ങൾ ജാഗരൂകരായിരുന്ന കത്തിച്ച വിളക്കുകളുമായി അവിടുത്തെ വേഗത്തിൽ എതിരേൽക്കുവാൻ ഇടയാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എന്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. കർത്താവെ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റുപറത്തുന്ന പതിരുപോലെയാണവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അല്ലേലൂയ, അല്ലേലൂയ. ഇതാ ഭൂമിയുടെ നാഥനായ രാജാവ് എഴുന്നള്ളുന്നു. അവിടുന്ന് നമ്മെ നമ്മുടെ അടിമത്തത്തിന്റെ നുഖത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാശ് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം.
ഭുജിപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകീണമേ തൃക്കൈകളിൽ പൂജിപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകീണമേ നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളും തെളിഞ്ഞിടുവാൻ തൃക്കൈകളിൽ പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ അനിവാരിയിടമേ സഹോദരരെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേക്കാരുന്ന നിബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടുവാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായമായി നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക ഭക്തതികളുടെ സംവീർദാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടത്തിൻ്റെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുതുള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിർന്ന വാഗ്ദാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഹമാരോട്, പ്രധാന മാലാഹമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൻ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പരപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജോസമത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രലോഭനം കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങപ്പൂസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവവിനാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവവിനാട് ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവുന്നാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനായി യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം നിത്യജീവിതത്തിൽ സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയപോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ ഈ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവ മുറുകെ പിടിക്കുവാനും പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ശ്രേയം നീ വിമലാംബികേ, അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാംബികേ വരുതായികേ.
ആശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരി